നാട്ടിൽ ഭയങ്കര ചൂടും നാട്ടിൽ ഭയങ്കര ചൂട്. ഇവിടെ വന്നപ്പോ നല്ല ക്ലൈമറ്റ്, അടിപൊളി അടിപൊളി ക്ലൈമറ്റ്. അക്കിമായി നിക്കിവിടെ നിങ്ങളുടെ നാട്ടിൽ നല്ല വിറകട്ടപ്പിൽ ഇങ്ങനെ നല്ല ദം ബിരിയാണി കിട്ടി ഞങ്ങളൊക്കെ കൊതിപ്പിച്ചു. നിങ്ങളെ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാണണം കാണാൻ വിചാരിക്കുകയാണ്. ഇത് മലബാർ മാജിക്. ഇവിടുത്തെ ദം ബിരിയാണി ഒന്നൊന്നര ദം ബിരിയാണിയാണ്, നാട്ടിനേക്കാൾ വലിയ ബിരിയാണി അവിടെ ഉള്ളത്. അത് ശരി, ഒറിജിനൽ ദം ബിരിയാണി. ഒറിജിനൽ ഒന്നൊന്നര ദം ബിരിയാണി കഴിച്ചൊരു വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുകയാണ്. എന്നാ പിന്നെ നമ്മളെ അബുദാബിയിലുള്ള മലയാളികൾക്ക് വേണ്ടി ഈ ദം ബിരിയാണി ഉണ്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും എന്നെ വരും കിട്ടില്ല ദം ബിരിയാണി കഴിക്കാന്ന്. വേറെ എന്തൊക്കെ വിശേഷങ്ങൾ? അടിപൊളി അല്ലെ? അല്ല, വിശക്കുണ്ടോ? പിന്നല്ലാതെ ഇപ്പൊ മലബാർ മാജിക്കിന്റെ മാജിക് ഷെഫ് ആണ് അല്ലെ? എന്താ പേര്? ഷെജീർ. എവിടെ നാട്ടിലെവിടെ? ഞാൻ കൂത്തുപറമ്പ്. ആ, തലശ്ശേരി തന്നെയാണ്. ഏറ്റവും സ്പെഷ്യലായ ലഗോൺ ബിരിയാണി, അതാ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൺ ബിരിയാണി, ഫിഷ് ബിരിയാണി, പച്ച മസാല ഇട്ട് നമ്മൾ വരട്ടിയെടുത്തതാണ്. ഈ തലശ്ശേരി ദമ്പ ബിരിയാണി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നാട്ടിൽ പോകണം, അല്ലെങ്കിൽ അബുദാബി സാബിയ 12 വന്ന് മലബാർ മാജിക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലശ്ശേരി ദമ്പ ബിരിയാണി കിട്ടുന്നതാണ്. ഉറപ്പാണ്, ഉറപ്പാണ്. നമ്മളെല്ലാവരും റെസ്റ്റോറൻ്റ് ഉണ്ട്, അബുദാബിയിലുണ്ട്, ദുബായിലുണ്ട്. നമ്മളെ എന്താണ് പ്രത്യേകത? എന്താ നമ്മളെ മലബാർ മാജിക്കിൻ്റെ ഇതാണ്? ഫാമിലി അറ്റ്മോസ്ഫിയറിൽ ഒരു മിതമായ റേറ്റിൽ ഏറ്റവും നല്ല ഫുഡ് കൊടുക്കുക എന്നാണ് ഞങ്ങൾ മലബാർ മാജിക്കിൻ്റെ ഒരു പ്രത്യേകത. അത് മാക്സിമം ഞങ്ങൾ അതിന് വേണ്ടി ശ്രമിക്കുകയുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുക, ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക. രാവിലെ എന്താ സ്പെഷ്യൽ? രാവിലെ എല്ലാ തരത്തിലുള്ള ദോശകളും പിന്നെ ഇഡ്ഡലി, പുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ലഞ്ചായിട്ട് കൊടുക്കുന്നത് ഞങ്ങൾ സ്പെഷ്യൽ മീലുണ്ട്, താലി സ്റ്റൈലിലാണ് കൊടുക്കുന്നത്. പിന്നെ ഹൈലൈറ്റായി പറയുന്നത് തലശ്ശേരി ദം ബിരിയാണിയാണ് മെയിനായിട്ട്. ഡിന്നറിൽ കസ്റ്റമർ എന്ത് ആവശ്യപ്പെട്ടാലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഷെഫുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. കൂടുതലും മലയാളികളാണ് ഏറ്റവും കൂടുതൽ. ഇത് മലയാളികൾ തിങ്ങിക്കൂടി താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളെ മെയിനായിട്ട് ഞങ്ങളെ കസ്റ്റമർ ഒരു 90% മലയാളികളാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് ദം ബിരിയാണി. എന്താ കഥ? പെരുന്നാളോ? പെരുന്നാളായിട്ട് വലിയ സംഭവം. ഫിഷ് പറഞ്ഞിട്ടുണ്ട്, ചിക്കൻ പറഞ്ഞിട്ടുണ്ട്, ബീഫ് പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യമില്ലായ്മ ഇന്ന് ലഗോൺ കോഴി ഇല്ലാട്ടോ. ശരിക്കും ഇന്ന് വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനി, ഞായർ അത്ര ലഗോൺ ഉണ്ടാവുള്ളൂ. ഞാൻ എന്തായാലും ചിക്കൻ എപ്പോഴും കഴിക്കണം. ഫിഷ് ബിരിയാണി കഴിച്ചു നോക്കട്ടെ അവിടുത്തെ. നിങ്ങൾ എന്താ കഴിക്കണം? ഞാൻ ബീഫ്. ബീഫ് ആയിക്കോട്ടെ, തുടങ്ങാം. അപ്പൊ നല്ല ഫിഷ് ബിരിയാണി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയും. മലബാർ മാജിക്കിന്റെ ദം ബിരിയാണിയെ കുറിച്ച് ആവി വരുന്നുള്ളൂ. കഴിച്ചു നോക്കിയിട്ടില്ല, അപ്പൊ മണം കിട്ടിയിട്ടുള്ളൂ എനിക്ക്. കഴിച്ചിട്ട് ഞാൻ പറയാം. അത് ഞാൻ മസാല റൈസും കൂട്ടിട്ടേ ഒന്ന് കഴിക്കട്ടെ. എങ്ങനെയുണ്ട്? ഫിഷും ഇത് മാത്രം കഴിക്കട്ടെ. ഫിഷും കൂട്ടിട്ട് എങ്ങനെയുണ്ട് ബ്രോ? പൊളിച്ചു. ഇത് മലബാർ മാജിക്കിൽ മാത്രമേ കിട്ടുള്ളൂ. അക്കി പോയി ഇപ്പൊ ഫിഷ് ബിരിയാണി കഴിച്ചു. നമ്മളെ മട്ടൺ ദം ബിരിയാണി നോക്കി നോക്കി എങ്ങനെയുണ്ടെന്ന്. ഒറിജിനൽ ദം. ആ ഒറിജിനൽ. എങ്ങനെ ഫിഷിന്റെ ഫീഡ്ബാക്ക്? എങ്ങനെ? മസാലയും റൈസും എല്ലാം. ആഹാ, മട്ടൺ പൊടി പിടിക്കാം. ഇത് അതുക്കു മേലെയാണ്. അതുക്കു മേലെ മട്ടൺ ഒന്ന് കഴിച്ചു നോക്ക്. കഴിച്ചു നോക്ക്. റൈസ് ഭയങ്കര ക്വാണ്ടിറ്റി ആണ്. എന്റെ അഭിപ്രായം പറയും. റൈസ് ഭയങ്കര ക്വാണ്ടിറ്റി ആണ്. നാട്ടിൽ മാത്രല്ല ഇവിടെ കിട്ടും സംഭവം മനസ്സിലാക്കി. ഇവിടെ മാത്രല്ലടാ പിടി, ഡൽഹിയിലും ഉണ്ടടാ പിടി. ഇനി മട്ടണിന്റെ പീസ് അടിച്ചു നോക്കി. ആ മസാലന്റെ ഒരു സംഭവം വേറെ ലെവലാ, വേറെ വൈബാണ്. നിങ്ങളമാര് ഒരാളേക്ക് നാട്ടിൽ കിട്ടണം. എങ്ങനെയുണ്ട് ബ്രോ? ഒരു പീസ് മട്ടൺ കഴിക്കാം. വരില്ല. എങ്ങനെയുണ്ട്? അടിപൊളി സലീം. ഒന്നും പറയണ്ട കേട്ടോ, ഒന്നും പറയല്ല, ഒന്നും പറയാനുണ്ടാവില്ല. ഓപ്പൺ മലബാർ മാജിക്കിന്റെ ബിരിയാണി ഒരു രസമില്ല. അപ്പൊ നമുക്ക് ഷഹീർ നല്ല കിടിലൻ ബിരിയാണി വാങ്ങി തന്നപ്പോ തിരിച്ച് അങ്ങോട്ട് ഒരു സംഭവം ചെയ്യണല്ലോ. ഇത് ഇവിടുത്തെ പ്ലേറ്ററാണ്, അതായത് മലബാർ മാജിക്കിന്റെ. ഇത് കണ്ടിട്ടുണ്ട് നിങ്ങൾ മുമ്പ്? സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല. എല്ലാ കാര്യം പോലെ പറയാം. അതാണ് ഇത് കുറച്ച് നല്ല സംഭവമാണ്. സംഭവം വെച്ചാല് ഇതില് ഞണ്ട് വരും, നമ്മുടെ കൂന്തള് വരും, ചെമ്മീൻ ഉണ്ട്, കല്ലുമ്മക്കായ, പിന്നെ ഇപ്പുറത്തെ സീബ്രീംസ്. ഈ മീൻ ചിലപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. സീബ്രീം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ സ്റ്റാർട്ടർ കേട്ടോ, കാണുമ്പോൾ തന്നെ ഉണ്ടാവാം. അല്ല, ചെമ്മീൻ പൊരിച്ചു കൊള്ളുന്നിരിക്കണ ഫ്രൈഡ്. ഇത് സ്റ്റാർട്ടറായിട്ട് കഴിക്കുന്നതാണ്. നമ്മളിത് മറന്നുപോയതാണ്. സ്റ്റാർട്ടർ നമുക്ക് ലാസ്റ്റർ ആക്കാം. നിങ്ങൾ ഇതൊന്നും പിടിച്ചു നോക്കി. മസാല അല്ലേ, കല്ലുമ്മക്കായ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഉടച്ച്
അടിപൊളി. ഇത് രണ്ടു മൂന്ന് തവണ നമ്മളെ ബിരിയാണിയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൈകുന്നേരത്തൊക്കെ വന്ന് കഴിക്കാൻ മാത്രമല്ല നല്ല രസമാട്ടോ ഇവിടെ ഇരുന്ന് കഴിക്കാൻ. നല്ല ആംബിയൻസ് പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. അപ്പോഴേ ഇതിൻ്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞോളി സേറുമായി. കൃത്യമായി ലൊക്കേഷൻ ഉള്ളത് നമ്മളെ അബുദാബി മുസ്തഫ ഷാബിയ 12 മലബാർ മാജിക് റെസ്റ്റോറൻ്റാണ് പേര്. അപ്പോൾ ഇഷ്ടംപോലെ പാർക്കിംഗ് കൊണ്ടുപോയി കഴിക്കാൻ എൻജോയ് എൻജോയ് ചെയ്യാം. അപ്പോൾ മറക്കണ്ട, ഇനി ഞങ്ങളെ കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് വീഡിയോയിൽ വരാൻ തന്നെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതായിട്ട് തീർക്കട്ടെ അല്ലേ. ഓക്കെ, അപ്പോൾ ഒന്ന് ചാറ്റ് കൊടുക്കേ.